കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രിയും സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ തോമസ് ഐസക്കിന് വീണ്ടും ഇ ഡി നോട്ടീസ് ഈ മാസം കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം അതേസമയം ഇ ഡി അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തോമസ് ഐസക് പ്രതികരിച്ചു മസാല ബോണ്ട് കേസിൽ മൂന്നാം തവണയാണ് തോമസ് ഐസക്കിന് ഇ ഡി നോട്ടീസ് അയക്കുന്നത് ഈ മാസം ഹാജരാകാനാണ് നിർദ്ദേശം മുൻപ് നോട്ടീസ് അയച്ചപ്പോൾ സാവകാശം തേടിയിരുന്നു സി പി ഐ എം സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനുണ്ടെന്ന കാരണം കാണിച്ച് കഴിഞ്ഞ തവണയും ഹാജരായില്ല ചട്ടം ലംഘിച്ച് പണം വകമാറ്റി ചെലവഴിച്ചത് ലഭ്യമായ തെളിവുകളിൽ നിന്ന് വ്യക്തമാണെന്നാണ് ഇ ഡിയുടെ നിലപാട് അതേസമയം ഇ ഡി അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്നും മുൻപ് പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ലെന്നും തോമസ് ഐസക് ഒരു വർഷമായിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ചോദിച്ചതിന്റെ അപ്പുറം അപ്പുറം എന്താ ഉള്ളത് അവര് കോടതി പോയിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞു കൊടുക്കാനുള്ള ആലോചിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കും അവർ കൊടുത്ത അതുകൊണ്ട് കോടതി എന്താ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാൻ കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്കാണ് കിഫ്ബിയിൽ നിന്നുള്ള പണം വിനിയോഗിച്ചതെന്നും വ്യവസ്ഥകളൊന്നും ലംഘിച്ചിട്ടില്ലെന്നുമാണ് കിഫ്ബിയുടെ വാദം ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ലംഘനം അന്വേഷിക്കാനെന്ന പേരിൽ ഒന്നര വർഷമായി ഇ ഡി കിഫ്ബി ഉദ്യോഗസ്ഥരെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് കാണിച്ച കിഫ്ബിയും തോമസ് ഐസക്കും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാതെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ഇ ഡി ഈ സാഹചര്യത്തിലാണ് ഇരുപത്തിരണ്ടിന് വീണ്ടും ഹാജരാകാൻ നോട്ടീസ് അയച്ചത് റിപ്പോർട്ടർ കൊച്ചി